ഒരാളെ ഇറക്കി വിടുമ്പോ ഒരുപാട് ആചാരമര്യാദകളൊന്നും പാടില്ല. ഒരു ഗെറ്റ് ഔട്ട്, അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന ഒരലർച്ച. ഞാൻ ഇറങ്ങാണ്. ഇറങ്ങുന്നു. നിനക്കിപ്പോ സന്തോഷാണോ? അറിഞ്ഞൂടാ, പക്ഷേ സങ്കടമില്ല. തങ്കം എന്റെ വിശപ്പറിഞ്ഞ് എനിക്ക് ഭക്ഷണം വിളമ്പി തന്ന നിന്നോട് ഞാൻ എന്താ പറയേണ്ടത്? ഒന്നും തിരിച്ചു തരാൻ എനിക്കിപ്പോ ശേഷിയില്ല, ഉണ്ടാവോന്ന് അറിയില്ല. തങ്കം എന്നോട് പൊറുക്കണം. കാവുങ്കൽ മുകുന്ദന്റെ വിധി അല്പം ക്രൂരമായിരിക്കും, ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. എവിടെയെങ്കിലും തെരുവിൽ കിടന്ന് ഒരു പടുമരണം. അതിനു മുമ്പ് എന്തൊക്കെ അനുഭവിച്ചു തീർക്കണമെന്നറിയില്ല. അമ്മേ, ആരെയാണ് അമ്മ സൽക്കരിക്കുന്നത്? അമ്മാവനൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഓ, അമ്മയുടെ മനസ്സങ്ങാലിഞ്ഞു അല്ലേ? പാവങ്ങളാണെങ്കിലും കുറച്ചൊക്കെ അഭിമാനബോധം കാണിക്കുന്നത് നല്ലതാ അമ്മേ. വീട്ടിൽ നിന്ന് പുറത്താക്കി, നാട്ടിൽ ആളുകൾ കൊടുക്കുന്ന സ്വീകരണവും ഒട്ടും മോശമല്ല. ഇനിയിപ്പോ ഇവിടെ അടിഞ്ഞുകൂടാനായിരിക്കും കേറി വന്നത്. അല്ല, ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു, പക്ഷെ അമ്മ നിർബന്ധിച്ചപ്പോ കഴിക്കാൻ തീരുമാനിച്ചു. ഓ, സഹോദരിയോട് അത്ര സ്നേഹമാണല്ലോ. നീ ഒന്നും മിണ്ടാതിരിക്കോ, അമ്മ അവനത് കഴിക്കട്ടെ മോളെ. എനിക്കത്ര നിർബന്ധമൊന്നുമില്ല. ഇത്രയും നന്ദിയില്ലാത്തൊരു മനുഷ്യന് ഒരു തരി ഭക്ഷണം കൊടുത്താൽ പോലും അതിന് ദൈവം നമ്മളെ ശിക്ഷിക്കും. അമ്മാവൻ വന്നത് വിചിത്രമായ ചില സംഗതികൾ പറയണേ ചേച്ചി. ആന്റണിക്ക് ഭ്രാന്തില്ല, ആന്റണി ഇതുവരെ ഭ്രാന്തനായി നമ്മുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ചേച്ചി ചോദിച്ചു നോക്ക്. എന്താ അമ്മാവ, അനന്ത് പറഞ്ഞത് സത്യമാണോ? സത്യമാണ്, അവൻ അപകടകാരിയാണ്. ഇപ്പൊ അവന്റെ ഭ്രാന്ത് മാറിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു പോലും മണ്ടത്തരമാണ്. അവൻ എന്നെ കൊല്ലാൻ വന്നവനാ, നിന്നെ കൊല്ലാൻ വന്നവനാ. നീയും ബാലനും തമ്മിലുള്ള അകൽച്ച അവൻ സൃഷ്ടിച്ചതാ. ഓ, ഞാനിതിന്റെയൊക്കെ കാരണം അറിയാതെ ബുദ്ധിമുട്ടുമായിരുന്നു. എന്തായാലും അമ്മാവൻ പറഞ്ഞോണ്ട് എളുപ്പമായി. പക്ഷെ കാവുങ്കൽ മുകുന്ദന്റെ ഒരു വാക്കും ഇനി വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ കുടുംബത്തെ ഈ ഒരവസ്ഥയിലാക്കി വെച്ചത് നിങ്ങൾ ഒറ്റൊരുത്തനാ. എന്നിട്ട് നാണമില്ലാതെ കയറി വരാൻ കാണിച്ച ചങ്കുറ്റമുണ്ടല്ലോ, അത് ഞാൻ സമ്മതിച്ചു തരാം.
മോളെ, അമ്മയൊന്നും മിണ്ടാതിരുന്നേ. ഇറക്കി വിട്ടതിന് എന്തെങ്കിലും ശാപം ഉണ്ടെങ്കിൽ അത് ഞാൻ സ്വീകരിച്ചോളാം. ഏട്ടാ, അവര് പറയുന്നത് അവരുടെ വേദനയാണ്. ഏട്ടൻ കഴിക്കാതിരിക്കണ്ട. ഇത്രയും നാളും തങ്കവും മക്കളും വേണ്ടപ്പെട്ടവരാണെന്ന് പറയാൻ നാണക്കേടായിരുന്നല്ലോ. ആ, ഇനിയും അങ്ങനെ തന്നെ മതി. പിന്നെ അമ്മാവും പറഞ്ഞപ്പോഴല്ല, ഇപ്പോഴാ ആന്റണിക്ക് നേരെ ബോധം വന്നിരിക്കുന്നത്. അയാളോട് ചെയ്തു കൂട്ടിയ തെറ്റിനൊക്കെ ഇനിയാവും അയാൾ പകരം ചോദിക്കുക. അങ്ങനൊരു ഉദ്ദേശം അയാൾക്കുണ്ടെങ്കിൽ അത് തടയാനും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇറങ്ങോ തങ്കം. എന്നെങ്കിലും ഒരിക്കല് എല്ലാം നിങ്ങൾ തിരിച്ചറിയും. അപ്പോഴേക്കും സ്വന്തം ജീവൻ നശിപ്പിച്ചു കളയരുത്. ഇപ്പൊ ഞാനിത് പറയുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്നാ. ഭക്ഷണത്തിന് മുമ്പേ നെണീപ്പിച്ചു വിടണ്ടായിരുന്നു മോളെ. ആ, എന്നാ പിന്നെ കൂടെ ചെല്ലമ്മേ. തെരുവിൽ സഹായത്തിന് അമ്മാവൻ ആളെ ആവശ്യം വരും. പക്ഷേ അവിടെ ചെന്ന് പരിചരിച്ചാലും അടിമയായിട്ട് കാണുമെന്ന് മാത്രം. തോറ്റ് തോറ്റ് പടുകുഴിയിലേക്ക് പോകുന്നതിനിടയിൽ വല്ലപ്പോഴും നമ്മൾ ചെയ്തിരുന്നതും ശരിയാണെന്ന് നമുക്ക് തോന്നണ്ടേ അമ്മേ. അതിന് ആ മനുഷ്യൻ കയറി വന്നത്, ദൈവം അങ്ങനെ തോന്നിപ്പിച്ചതും. ദേ, അതിനുവേണ്ടി അമ്മ ഇനി കരയാൻ നിൽക്കണ്ട. കാണാടോ, കണ്ണ് നന്നായിട്ട് കാണാം. തനിക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കണോ? സുനി, അയാൾക്ക് നിന്നെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. മനസ്സിലാവാഞ്ഞിട്ടല്ല, മടിക്കുന്നതാ. നിന്നെ മനസ്സിലാക്കാൻ എനിക്കൊരു പ്രയാസവും ഇല്ല. നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോടാ? അതോ ചത്തോ? ബോധത്തിലാണ് കിടക്കുന്നതെങ്കിലേ അടുത്തെന്ന് ചോദിച്ചാ മതി. കാവുങ്കൽ മുകുന്ദൻ ആരാണെന്ന് അയാള് പറഞ്ഞുതരും. അച്ഛനിടയ്ക്കിടയ്ക്ക് ബോധം വന്നും പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അച്ഛനോട് ചോദിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് താൻ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ആരാ? ചോദിച്ചു കേട്ടില്ലേ, പറഞ്ഞു കൊടുക്കണോ? ഞാൻ ഈ നാട്ടിലുണ്ടായിരുന്നില്ല. അച്ഛൻ കിടപ്പിലായപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്. അച്ഛൻ കിടപ്പിലായതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ തൻ്റെ പേരാ നാട്ടുകാരും വീട്ടുകാരൊക്കെ പറഞ്ഞത്. എന്നിട്ടൊരു ഉപദേശവും. കാവുങ്കൽ മുകുന്ദനോട് എതിർക്കാൻ ചെന്നാ ചത്തുപോകുന്നു. ഇപ്പൊ എങ്ങനെയാടോ, കൊല്ലാനൊക്കെ ശേഷി ഉണ്ടോ തനിക്ക്? എന്തായാലും തന്നെ കുറിച്ച് നാട്ടുകാർ പറയുന്ന കഥ ഉള്ള പെണ്ണുപിടിച്ചിടുന്ന നയത്തിന് സ്വന്തം മോളെ കൂട്ടിക്കൊടുത്തവനാണെന്ന്. അനാവശ്യം പറഞ്ഞാലോ? എന്തനാവശ്യമാടോ? ഇനിയല്ല, അനാവശ്യമാണെങ്കിൽ തന്നെ തന്നെ പറഞ്ഞ താൻ എന്ത് ചെയ്യും? എന്റെ അച്ഛൻ കിടപ്പിലായ ശേഷം താൻ കണ്ടിട്ടില്ലല്ലോ. നമുക്കൊന്ന് അവിടം വരെ പോയാലോ? താമാടോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് കാവുങ്കൽ മുകുന്ദനെ കൊണ്ട് ഒന്നും കഴിയില്ലാന്ന് കരുതിയോടാ നീയൊക്കെ. നിന്റെ സുഖമില്ലാതെ കിടക്കുന്ന തന്തയുടെ നെഞ്ചത്ത് ഇപ്പോഴും ഒരു ചവിട്ട് ചവിട്ടണെന്ന് വിചാരിച്ച അത് ഞാൻ ചെയ്യും. ചെയ്യോടോ? നിങ്ങൾ എന്തേ കാണിക്കുന്നേ? നിർത്താനല്ലേ പറഞ്ഞത്? ഇടും നിർത്താൻ. നിങ്ങൾക്കൊന്നും നാണോ ഇല്ലേ മിസ്റ്റർ? ഇത്രയും പ്രായമുള്ള ഒരാളെ നിങ്ങൾ രണ്ടുപേരോടി നടു റോഡിലിട്ട്. അതെ, ഇയാളെ കയ്യിലിരിപ്പിന്റെ കുഴപ്പാ. അതിന്റെ കണക്കുകളൊക്കെ അന്വേഷിക്കാൻ നീ എവിടെ നിന്ന് വന്നു? ഞാൻ ഈ നാട്ടിലുള്ളതല്ല. എന്നാ പിന്നെ വണ്ടി എടുത്ത് പോവാൻ നോക്ക്. കൂടുതൽ ചോദ്യം ചെയ്യലൊന്നും വേണ്ട. തന്നെ ഞാൻ കണ്ടോളാം. എന്തു പറ്റിയതാ? ഒന്നുമില്ല. നിങ്ങള് ഈ നാട്ടിലുള്ള ആളാണോ? അതെ. ഞാൻ ഇതുവഴി പോയതാ. വാ, വണ്ടിയിലേക്ക് കയറ്. എവിടെയാ വിടണ്ടെന്ന് വെച്ചാ ഞാൻ വിടാം. വേണ്ട,
കുട്ടി പോക്കോളൂ. ചോദിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാകരുത്. കുറച്ചു കാലം സൈക്കോളജി പഠിച്ചതുകൊണ്ടാ. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ടല്ലോ. പഠിച്ച ശാസ്ത്രമല്ലേ, തെറ്റല്ല. അവരാരാ? എന്താ നിങ്ങളുമായിട്ടുള്ള പ്രശ്നം? അതിന്റെ കഥ പറയുകയാണെങ്കിൽ കുറെ അധികം പറയണം. ചതിക്കപ്പെട്ട് കൊട്ടാരങ്ങളിൽ നിന്നിറങ്ങിയ രാജാക്കന്മാരുടെ കഥകൾ കേട്ടിട്ടുണ്ടോ? ആ കൂട്ടത്തിലെ ഒരുത്തനാണ് ഞാൻ. എനിക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ല. അറിയണം എന്നുണ്ട്. നിങ്ങൾ എവിടെയാ താമസം? ഇനി കണ്ടെത്തണം. കൂടുതൽ അറിയാനുള്ള കൗതുകം കൊണ്ട് ചോദിക്ക. എനിക്കിവിടെ കാളാഞ്ചേരിയിൽ ഒരു വീടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. വേണ്ട, അത് കുട്ടിക്കൊരു ബുദ്ധിമുട്ടാവും. എന്റെ ബുദ്ധിമുട്ടൊന്നും ആലോചിക്കണ്ട. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ വന്നോളൂ. ഞാൻ അവിടെ തന്നെ താമസം. ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് അവിടെ തങ്ങേണ്ടി വന്നാലും തങ്ങാം. എനിക്ക് ഈ നാടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട്. ഞാൻ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാ. അതിനുവേണ്ടിയുള്ള അലച്ചില്ല. നിങ്ങൾ കൂടെ വരികയാണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ആ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ കുട്ടിക്ക് കൂടി ഉപകാരമുള്ളതാണെങ്കിൽ ഞാൻ വരാം. പക്ഷേ എനിക്കിഷ്ടക്കേട് തോന്നിയ ആ നിമിഷം ഞാൻ ഇറങ്ങും. ആയിക്കോട്ടെ, ഇഷ്ടക്കേടുകൾ ഉണ്ടാവാതിരിക്കാൻ ഞാനും ശ്രമിക്കാം. ഒന്നുമില്ലെങ്കിലും എന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരാളല്ലേ, വഴി കിടന്നിങ്ങനെ തല്ലുകൊള്ളുന്നത് കണ്ടു നിൽക്കാൻ വയ്യ. എന്താ പേര്? നാൻസി. വണ്ടിയിലേക്ക് കയറ്. ഇതിനേക്കാളും ഒരു ദയനീയത ഒരാൾക്ക് വരാനില്ല. ഒരഭയത്തിനും ഒരു നേരത്തെ ഭക്ഷണത്തിനും വേണ്ടി രമയുടെ അമ്മയുടെ അടുത്തേക്ക് കയറി ചെന്നത് നിസാരമല്ലല്ലോ. ദൈവമുണ്ടോ ദൈവമുണ്ടോ എന്ന് പലപ്പോഴും നമുക്ക് സംശയമോ? ഉണ്ടെന്നുള്ളതിന്റെ തെളിവാ തങ്കത്തിന്റെ അടുത്തേക്ക് ആ മനുഷ്യൻ ചെല്ലുന്നത്. തങ്കത്തിനെയും ആ സുഖമില്ലാത്ത മകനെയും തെരുവിലിറക്കിയിട്ട് അധിക ദിവസമൊന്നും ആയില്ലല്ലോ. അതിനു മുമ്പ് അതിനേക്കാൾ ദയനീയ അവസ്ഥയിൽ ചെന്നു കയറേണ്ടി വന്നില്ലേ? ഇതൊക്കെ ഓരോ പാഠങ്ങളാ. അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചാല് ഇനിയും നന്നാവാനുള്ള സമയമൊക്കെ ഉണ്ട്. രമ വളരെ രൂക്ഷമായി സംസാരിച്ച് ഇറക്കി വിട്ടെന്ന് അറിഞ്ഞ്. തല്ലിയിറക്കിയില്ലല്ലോ. വേറെ ആരായാലും അങ്ങനെയല്ലേ ചെയ്യൂ. ഒരു ദ്രോഹത്തിനും അവരിങ്ങോട്ട് വന്നിട്ടില്ല. ദ്രോഹിച്ചത് മുഴുവൻ അവരെയാ. അവകാശമായിട്ട് ഒരു തുണ്ട് ഭൂമി പോലും തങ്കത്തിന് കൊടുത്തില്ല. ഇതിന്റെയൊക്കെ പാപം തീരാതെ പോവോ? അമ്മായി, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാ, രമയ്ക്കും കുടുംബത്തിനും അവര് താമസിച്ചിരുന്ന സ്ഥലം വിട്ടുകൊടുക്കാം. അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു തരത്തില് ചെയ്ത പാവങ്ങൾക്കൊരു പരിഹാരമാവുകയുള്ളൂ. അത് വേണം മോനെ. ഞാനത് മോനോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യണമെങ്കിൽ രജിസ്ട്രേഷൻ നടപടികളിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്താ? അതും അമ്മാവൻ എന്നോട് പറഞ്ഞത് തന്നെയാണ്. നവീന് അവകാശമൊന്നും കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് അമ്മാവനാണ്. പക്ഷേ അതേ അമ്മാവൻ തന്നെയാണ് നവീന്റെ അവകാശത്തിന്റെ പേരിൽ എന്നെ തടയാൻ ശ്രമിക്കുന്നത്. അതൊന്ന് ക്ലിയർ ആകുന്നത് വരെ അമ്മായി ക്ഷമിക്കണം. അതെപ്പോ ക്ലിയർ ആവുന്നോ അപ്പോ ആ മണ്ണ് അവർക്ക് കൊടുക്കണം. അത് അമ്മായി തന്നെ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയും വേണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നിന്നെയാണല്ലോടാ ഇവിടെ നിറക്കി വിടാൻ വേണ്ടി കള്ളക്കഥകൾ മെനഞ്ഞത്. എന്റെ പൊന്നമ്മായി, ഞാൻ അതൊക്കെ മറന്നു കളയുക. എനിക്ക് അമ്മാവിന്റെയോ നാട്ടുകാരുടെയോ സർട്ടിഫിക്കറ്റുകളൊന്നും ആവശ്യമില്ല. എനിക്ക് അമ്മായിയുടെയും വാണിയുടെയും ചിരിക്കുന്ന മുഖങ്ങൾ മാത്രമേ വേണ്ടൂ. ഇത്രയും കാലം യഥാർത്ഥ കുടുംബജീവിതം നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നെ കൊണ്ടാവും വിധം ഒരു നല്ല കുടുംബം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുക. അതിലേക്ക് അമ്മാവൻ എപ്പോ വന്ന് കയറിയാലും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അനുകൂലമാണ്. ആ അമ്മായി, ഞാനൊന്ന് പുറത്തു പോവാ. ഞാൻ ചിലപ്പോൾ വരാൻ കുറച്ച് വൈകും. നാൻസി.
നല്ല വിശപ്പുണ്ടല്ലേ. നാട്ടില് ആരോട് വേണമെങ്കിലും ഭക്ഷണം വാങ്ങി കഴിക്കാം, പക്ഷേ മനസ്സനുവദിച്ചില്ല. അഭിമാനം കൊണ്ടുള്ള പട്ടിണി അല്ലേ. ഞാൻ പറഞ്ഞല്ലോ എന്റെ റിസർച്ച് അതിന്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തതാ. മാസത്തിലൊരിക്കൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇവിടെ കൂടും. ഒരു രസം. കുറച്ചുകൂടെ എടുക്കണോ? വേണ്ട. പഴയകാലത്തെ രാജാവിനേക്കാളും അധികാരം ഉണ്ടായിരുന്ന ഒരുപാട് മാടമ്പിമാര് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവര് പറയുന്നതാണ് നിയമം, അവര് നടപ്പിലാക്കുന്നതാണ് നീതി, അവര് വിധിക്കുന്നതാണ് ശിക്ഷ. ഇപ്പോ മിക്ക സ്ഥലത്തും അത് അവസാനിച്ചു. പക്ഷേ ചില സ്ഥലങ്ങളിൽ അതങ്ങനെ തന്നെ തുടരുന്നുണ്ട്. നിങ്ങളെപ്പോലെ പ്രതിഷേധങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എതിർക്കാനും കൊല്ലാനും ഒക്കെ ഒരുപാട് പേര് നോക്കിയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ചത്ത് മണ്ണടിഞ്ഞു എന്നല്ലാണ്ട് എന്നെ കുഴിച്ചു മൂടാൻ ആരെ കൊണ്ടും സാധിച്ചിട്ടില്ല. അതിലൊരു തിരുത്തുണ്ടല്ലോ. മരുമകനെ കൊണ്ട് സാധിച്ചില്ലേ? എന്തു സാധിച്ചു? അവന്റെ ജീവൻ എടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ലെന്നാണോ കരുതുന്നേ? അല്ല, അവൻ എന്റെ മകളുടെ ഭർത്താവായിപ്പോയി. അല്ലെങ്കിൽ ഇതിനെത്രയോ മുമ്പ് അവൻ ഈ ലോകത്തുനിന്ന് തന്നെ പോയനെ. ഞാൻ ഇത്തരം കഥകളൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോ എന്റെ കൂട്ടുകാർ പലരും ചോദിക്കും, ഈ വീണുപോയവരെയും ചവിട്ടി തേക്കപ്പെട്ടവരെയും അവരെക്കുറിച്ചല്ലേടി കാര്യമായിട്ട് ചിന്തിക്കേണ്ടതെന്ന്. പക്ഷേ എനിക്കെന്തോ ജയിച്ചവരെക്കുറിച്ച് കേൾക്കാനാ ഇഷ്ടം. തമ്പ്രാക്കന്മാരുടെ കഥകൾ വായിക്കാനാ ഇഷ്ടം. രാജാക്കന്മാരുടെ പടയോട്ടാ ഇഷ്ടം. നിങ്ങളുടെ കഥകളും കൂടെയുണ്ടെന്ന് കൂട്ടിക്കോളൂ. ജീവിതത്തിൽ ആദ്യമായൊന്ന് പകച്ചു നിന്നപ്പോ കിട്ടിയ കൂട്ടുകൊള്ളാം. ഇനി മുന്നോട്ടൊരു ചൂട് വെക്കും മുമ്പ് കുറച്ച് ഇവിടെ വിശ്രമിക്കാൻ തോന്നുന്നു അല്ലേ? എനിക്കറിയില്ല, ഇവിടെയുള്ള സൗകര്യങ്ങൾ തൃപ്തികരമാവുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എനിക്ക് കഥകൾ പറഞ്ഞുതരണം, നിങ്ങളുടെ വീരകഥകൾ. വളരെ ചെറുപ്പമാണ്, പണ്ടത്തെ കൊല്ലും കൊലയൊക്കെ കേട്ടാ പേടിച്ചു പോവും. നോക്ക്, എത്ര പേരെ കൊന്നിട്ടുണ്ടാവും, അതിന് കണക്കുണ്ടോ? വിളിച്ചെടുത്തി സൽക്കരിച്ച് അന്വേഷണം നടത്തുന്നല്ലോ. നിങ്ങളെപ്പോലെ ഒരാളുടെ മുമ്പിൽ അതിനുള്ള ധൈര്യം കാണിക്കോ? ശ്വാസമില്ലാതെ കിടന്നാലും പേടിക്കേണ്ട ഐറ്റം അല്ലേ? കണക്കൊന്നുമില്ല, കയത്തിലും കായലിലും ഒക്കെ അങ്ങനെ എവിടേക്കോ. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ഈ ഭരണം നിലനിർത്തണമെങ്കിൽ വലിയ അത്യാവശ്യ. അത് താഴേക്കിടയിലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് അവന്മാര് മുദ്രാവാക്യം വിളിക്കാനും ബഹളം വെക്കാനും ഒക്കെ നടക്കും. ഈ ശത്രുവിനെ തീർത്തു കഴിഞ്ഞിട്ട് പിടച്ചിൽ അവസാനിക്കുമ്പോ കണ്ടു നിൽക്കുമ്പോ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് വേറൊന്നിലും കിട്ടില്ല. ഇപ്പൊ ഞാൻ ഇവിടുന്ന് കാവുങ്കൽ മുകുന്ദന്റെ കഥ എഴുതി തുടങ്ങുകയാണെങ്കിൽ എത്ര നാളുകൊണ്ടായിരിക്കും തിരിച്ച് പഴയതുപോലെ എത്തുക, എല്ലാവരെയും കൊന്നിട്ട്? മുമ്പാണെങ്കിൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ വരൂ, അത്രയ്ക്ക് ശക്തനായിരുന്നു ഞാൻ. ഇപ്പോ കുറച്ചുകൂടി താമസിക്കും എന്ന് കരുതി ശക്തിയൊന്നും കുറഞ്ഞിട്ടില്ല. ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളില് ഞാൻ വീട്ടിലേക്കൊന്ന് ക്ഷണിക്കാം. ഇപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചതുപോലെ കുട്ടിക്കൊരു വിരുന്നൊരുക്കിയിട്ട് തിരിച്ചു പിടിച്ചതിന്റെ സൂത്രവാക്യങ്ങളൊക്കെ അപ്പ പറഞ്ഞുതരാം. മതി, ചിലപ്പോ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ ഒന്ന് വിളിക്കും, ഒന്ന് പരിചയപ്പെടുത്താൻ. ആയിക്കോട്ടെ. ഞങ്ങളുടെ പുതിയ രീതികളൊക്കെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? എത്ര തലമുറയുടെ കൂടെ ജീവിച്ചതാ, കാലം മാറും, നിങ്ങളിട്ടിരിക്കുന്ന വസ്ത്രവും സംസാരവും ഒക്കെ മാറും, പക്ഷേ എല്ലാത്തിലും ഒന്നാം സ്ഥാനം മാറില്ല.
ആന്റണി ചെറിയൊരു വിഷമത്തിലാ മോളെ. എന്തു പറ്റി? അസുഖം മാറിയാല് ഇവിടുന്ന് പോണോന്ന് രമ പറഞ്ഞില്ലേ? പെട്ടെന്ന് എങ്ങടാ പോവാന്ന് ഒരു നിശ്ചയമില്ല രമേ. അങ്ങനെ പെട്ടെന്ന് ഇന്നൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്. അസുഖം പൂർണ്ണമായും ഭേദമാകുന്നത് വരെ സമയമുണ്ടല്ലോ. അപ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? വേണം, അത് വേണ്ടത് തന്നെയാ. എന്നാ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുമ്പോ അത് പരാജയപ്പെടില്ല എന്ന് 100% ഉറപ്പുള്ളതായിരിക്കണമല്ലോ. ആ, അത് തീർച്ചയായിട്ടും വേണം. മാത്രമല്ല ആന്റണിയുടെ കൂടെ ഇപ്പൊ ഉള്ളതുപോലെ കുഞ്ചറി ഉണ്ടാവുകയും വേണം. എന്റെ കാര്യങ്ങളാ, ഞാനൊരു ഇത്തിൽ കണ്ണിയാ. സൗകര്യം കിട്ടുന്ന ഏത് മരത്തിൽ അങ്ങോട്ട് പടന്ന് കയറിക്കോളൂ. അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആന്റണിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലും ശരിയാവുന്നതുവരെ അയാള് ഇപ്പൊ നിൽക്കുന്നത് പോലെ അവിടെ നിന്ന് നിൽക്കട്ടെ. മാത്രമല്ല അവന്റെ മനസ്സിൽ വേറെയും ചില ഉദ്ദേശങ്ങളുണ്ടേ.